നമസ്കാരം. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടവരുമൊക്കെ തള്ളി മറിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി കേരളം അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. നോക്കുകൂലിക്ക് പേരുകേട്ട നാടാണ് കേരളമെന്ന് നമുക്കറിയാം. തൊഴിലാളി വർഗം മുതലാളി വർഗത്തിനെതിരെ വലിയ രീതിയിൽ വാളെടുത്ത് പോരാടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു വ്യവസായം അത് എങ്ങനെ പൂട്ടിക്കാം, കൊടികുത്തി എങ്ങനെ ആ വ്യവസായം പൂട്ടിക്കാം എന്ന് ഗവേഷണം ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഇടത് തൊഴിലാളി സംഘടനകൾ എന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് CITU ആണ് എന്ന് തന്നെ നമുക്കറിയാം. CITU ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ പല ഘട്ടങ്ങളിലായി ഏതാണ്ട് ഒരാഴ്ചയിൽ ഒരു സംഭവമെങ്കിലും വാർത്തയായി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി തിരുവാർപ്പുമായി ബന്ധപ്പെട്ട, തിരുവാർപ്പിലെ ബസ് സമരവുമായി ബന്ധപ്പെട്ട കേസൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഹൈക്കോടതി വിധിയുമായി വന്ന ഒരു ബസ് ഓണറെ പോലും തൻ്റെ ബസ് എടുത്ത് ഓടാൻ അധികാരം അല്ലെങ്കിൽ ആ ഒരു അവകാശം നൽകാതെ ആ ബസ് ഉടമയെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കേരളം കണ്ടതാണ്. അത്രയ്ക്ക് വീറും വാശിയുമുണ്ട് നമ്മുടെ CITU സഖാക്കൾക്ക്. പക്ഷേ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ എത്ര മാസം തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇതേ CITU നേതാക്കൾക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതും മറുഭാഗത്തുമുണ്ട്. പക്ഷേ ഇരട്ടത്തപ്പ് ഒരു ഭാഗത്തും ഉണ്ട് എങ്കിൽ തന്നെയും വലിയ രീതിയിൽ മുതലാളിമാർക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ വാളെടുത്ത് പോരാടുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് CITU. കിറ്റെക്സ് പോലുള്ള കമ്പനികളെ ഇവിടെ നിന്ന് ഓടിച്ചതിലും ഒക്കെ അവർക്കുള്ള പങ്കൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ കേരളം മുഴുവൻ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ CITU ഇതാ ഒരു ഭീഷണി വരുന്നു. അതായത് CITU മറികടക്കാൻ CITU അപ്പുറമുള്ള ചില ആളുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് ഈ വാർത്തയിൽ വ്യക്തവുമാണ്. ഈ വാർത്ത മറ്റൊന്നുമല്ല, കൂലി കുറഞ്ഞു പോയതിന്, കേരളത്തിൽ എറണാകുളത്ത് പെരുമ്പാവൂരിൽ നടന്ന സംഭവമാണ്. കൂലി കുറഞ്ഞു പോയതിന് മർദ്ദിച്ചു, ലോറി ഡ്രൈവറെ ആക്രമിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു 5 അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ എന്നതാണ് ഈ വാർത്ത. അതായത് കൂലി കൊടുത്ത കൂലി കുറഞ്ഞു പോയതിന് മർദ്ദനം, ലോറി ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 5 അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ എന്നതാണ് ഈ വാർത്ത. പ്ലൈവുഡ് കമ്പനിയിലെ ഡ്രൈവർ നൌഫലിനാണ് മർദ്ദനമേറ്റത്. ആസാം സ്വദേശികളാണ് ഈ മർദ്ദിച്ചവർ. ഈ ഡ്രൈവറിനെ മർദ്ദിച്ചതാകട്ടെ ആസാം സ്വദേശികളായ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഈ 5 തൊഴിലാളികളുടെയും പേര് വിവരങ്ങൾ ഈ വാർത്തയിലുണ്ട്. അതായത് ബഹ്റുൽ ഇസ്ലാം, 18 വയസ്സുള്ള ബഹ്റുൽ ഇസ്ലാം, 20 വയസ്സുള്ള ജനനത്തുൽ ഹക്ക്, 19 വയസ്സുള്ള മുർഷിദുൽ ഇസ്ലാം, അനാറുൽ ഇസ്ലാം, 25 വയസ്സുള്ള അനാറുൽ ഇസ്ലാം, ദിൻ ഇസ്ലാം, 22 വയസ്സുള്ള ദിൻ ഇസ്ലാം എന്നിവരാണ്. എന്നീ 5 പേരെയാണ് കോതമംഗലം പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം പോത്തുകല്ല് സ്വദേശി നൌഫലിനാണ് പരിക്കേറ്റത്. പ്ലൈവുഡ് കമ്പനിയിൽ ലോഡ് പടുതയിട്ട് മൂടി കെട്ടി മുറുക്കുന്ന ജോലി ചെയ്തവരാണ് ഈ 5 പ്രതികളും. ഇവർക്ക് നൽകിയ കൂലി, ഈ കെട്ടുകൂലി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാണ് പ്രതികൾ നൌഫലിനെ ആക്രമിച്ചത്. പ്ലൈവുഡ് വേസ്റ്റ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നൌഫലിന് കാലിന് ഒടിവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചതവും പരുക്കുമുള്ളതായി ഈ ഡോക്ടർമാർ വ്യക്തമാക്കി. ഇതാണ് വാർത്ത. ഈ വാർത്തയുടെ വരികൾക്കിടയിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചെടുക്കാം. അതായത് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കുറഞ്ഞ വേതനത്തിന് കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത് വന്നിരുന്നവരായിരുന്നു. കൊടുക്കുന്ന കൂലി വാങ്ങിക്കൊണ്ട് പോയിരുന്നവരായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പ്രതികൾക്കെല്ലാം ഏതാണ്ട് 25 വയസ്സിനും 18 വയസ്സിനും മധ്യയുള്ള ചെറുപ്പക്കാരാണ്. ഇവർ കേരളത്തിൽ വന്ന് കേരളത്തിലെ ഒരു ലോറി ഡ്രൈവറെയാണ് ഇങ്ങനെ പ്ലൈവുഡ് വേസ്റ്റ് ഉപയോഗിച്ച് കൂലി കുറഞ്ഞു പോയതിന് അടിച്ചു നിരത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു വലിയ മഹാവിപ്ലവ പ്രവർത്തനം തന്നെയാണ്. CITU ഈ ഇടക്കാലത്തൊന്നും ഇത്തരത്തിലുള്ളൊരു ഓപ്പറേഷൻ ചെയ്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയണം. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ എത്ര വാർത്തയെടുത്ത് പരിശോധിച്ചാലും CITU പേരിൽ ഇത്തരം വളരെ ഭയാനകമായ, വളരെ ചടുലതയോടുള്ള ഒരു ഓപ്പറേഷൻ കേരളത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടില്ല. എന്തായാലും ഈ സംഘം CITU ഒരു ഭീഷണി തന്നെയാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.